Do-do-do, enjoy what you do. Na, tonne. ഞാൻ ആദ്യം കാണുന്നത് ഈ എന്നും എപ്പോഴും എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫി അതായത് സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരുന്നത് നീലാണ്. നീലാണ് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന സിനിമയുടെയും ക്യാമറാമാൻ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അപ്പോൾ ഞങ്ങൾ മങ്കി പെൻ ടീമിന് ചേച്ചി ഒന്ന് വന്ന് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓ പിന്നെന്താ എന്തായാലും വരാൻ പറയൂ, കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വന്നപ്പോഴാണ് ഞാൻ ഇത് ഡയറക്ടർ റോജിൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വളരെ ചെറുപ്പക്കാരനൊരു ഒരു പയ്യനെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞു ആഹാ ഈ നിങ്ങളാണ് ഇത് ചെയ്തത്. അത്രയും ഞാൻ മനസ്സിൽ എൻ്റെ മനസ്സിൽ എന്തോ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് ഭയങ്കര എങ്ങനെയൊക്കെയുള്ളൊരു രൂപം ഒക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ സബ്ജക്റ്റും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ഈ ജോ ആൻഡ് ദ ബോയുടെ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ഡിസ്കഷൻ്റെ ഓരോ സ്റ്റേജും സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്ന് ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ടീമാണ്. ഇപ്പോൾ റോജിനാണെങ്കിലും നീൽ ആണെങ്കിലും ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ മനോജ് ഹൗ ഓൾഡ് ആർ യുവിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ മൊത്തം ക്യാമറ ക്രൂ ആണെങ്കിലും റോജിൻ്റെ ടീമാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര യങ് എനർജറ്റിക് ആയിട്ടുള്ളൊരു റോജിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, നീലിൻ്റെ അസിസ്റ്റൻസ്, അതേപോലെ എല്ലാവരും ചേർന്ന് ഭയങ്കര ഒരു യങ് ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമായിരുന്നു സെറ്റിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, റോജിൻ്റെ ക്ലാരിറ്റി. അതായത് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് റോജിൻ്റെ മനസ്സിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ അത് കൺസീവ് ചെയ്ത് റോജിൻ്റെ മനസ്സിൽ ക്ലിയർ ഐഡിയ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നെ കൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തത് ഞാൻ എന്നിട്ട് റോജിയോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും എത്ര പ്രാവശ്യം ചെയ്യാനും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ റോജിൻ്റെ മനസ്സിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ എത്ര പ്രാവശ്യം എടുത്താലും നമുക്ക് അത് തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എനിക്കും അത്രയും വിശ്വാസമായിരുന്നു റോജിൻ്റെ ഒരു മനസ്സിലായ ഒരു സങ്കല്പത്തിനോട്. കാരണം ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ തന്നെ റോജിൻ ഷനിൽ കൂടി അതിൻ്റെ റോജിൻ്റെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം എത്രയോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ, എങ്ങനെ വേണമെങ്കിൽ പാളി പോകാം എന്നുള്ള ഒരു. പക്ഷെ അത് അത്രയും പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലെടുത്ത ഒരു സിനിമയായിരുന്നു മങ്കി പെൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോജിൻ്റെ ഒരു കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ഈ ജോ ആൻഡ് ദ ബോയുടെ ഷൂട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ട്രാക്കിൽ വീണു, പിന്നെ അത് ഭയങ്കര ഒരു ഫൺ ഇതായി, ഫുൾ തമാശകളും കളിയും ചിരിയും, അത് ഷോട്ടുകളുടെ ഇടയിലുള്ള എല്ലാവരും പരസ്പരം മത്സരിച്ച് ചെളിവിത്തുകൾ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷമായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മൊത്തം. Want to see something different that they haven't seen before. Rojin enna ende sondam cheyna pole thaniyana Rojin eden magane pole thaniyana kaanathu. ഉണ്ണി എന്നാണ് ഞങ്ങൾ വിളിക്കണത്. അപ്പൊ ഉണ്ണി ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ കൂടെ റൂമിലേക്കല്ല പോവാ, റോജിന്റെ റൂമിലേക്കാണ് പോവാ. ഫുൾ ടൈം ഇരിക്കുന്നത്, നിൽക്കുന്നത്, കിടക്കുന്നത്, കളിക്കുന്നത്, കഴിക്കുന്നത് എല്ലാം റോജിന്റെ കൂടെയാണ്. അപ്പൊ അത്രയും ഒരു എന്താ പറയുക, ഒരു കെമിസ്ട്രി, ഒരു ബോണ്ടിങ് ഇവരുടെ അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാനൊക്കെ ശരിക്കും മങ്കി പെൻ ആദ്യത്തെ സിനിമയാണ് എന്നുള്ളത് ഞാൻ
ഒരു ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. ഓരോ ഷോട്ടിലൊക്കെ നിൽക്കുമ്പോഴും എത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് നാച്ചുറൽ ആയിട്ട് ഉണ്ണി അഭിനയിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ അയ്യോ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല സീൻസിലും ഉണ്ണിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു ആദ്യം കേട്ട് മഞ്ജുജിയാണെന്ന് പറഞ്ഞപ്പോ ഒരു പേടി തന്നെ ആയിരുന്നു, എങ്ങനെ പിടിച്ചു നിക്കും. അപ്പൊ ചേച്ചിക്ക് പറയും പിടിച്ചു നിക്കണം മഞ്ജുജിനോട് തന്നെയാണ്. അപ്പൊ ഒരു പേടിയോടെ തന്നെ ആയിരുന്നു പോയത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു, പിന്നെ നല്ല കെയറിംഗ് ആയിരുന്നു, അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങള് തമ്മിലും ഒരു നല്ലൊരു ബോണ്ടിങ് ഇതിനോടകം തന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു രണ്ടു ദിവസത്തിനകം തന്നെ ഞങ്ങളും ഭയങ്കരമായിട്ട് അടുത്തു. അതുകൊണ്ട് ഏത് സീനൊക്കെ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഒരു കൂടുതലും ഒരു ഫാമിലി ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു കംഫർട്ട് ഈ സ്ക്രീനിൽ നമുക്ക് കാണാം. അങ്ങനെ പേടി തോന്നിയതായിരുന്നു. എല്ലാവരോടും ഭയങ്കര പേടി തന്നെയായിരുന്നു. എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്. അടുത്ത കുറച്ച് നാള് മുമ്പായിരുന്നു എന്നെ എപ്പോഴും കണ്ടത്. പിന്നെ ആദ്യം കണ്ട പിന്നെ ഫുള്ള് ഞാൻ കണ്ടപ്പോ ഭയങ്കര രസമായിരുന്നു. ഓരോ സീന് കാണുമ്പോ നീ മനസ്സി ഭയങ്കര രസം തന്നെയായിരുന്നു. ഓർത്തിട്ടേ ഇല്ല. അപ്പൊ ദൈവത്തോട് നന്ദി പറയുന്നു ത്രിമല്ല ആക്ട്രസിനോട്, മനസ്സിനോട് അഭിനയിക്കാൻ പറ്റി. പിന്നെ ഇപ്പൊ മമ്മൂക്കയാണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ മമ്മൂക്കയും നല്ല ഫ്രണ്ടായിട്ടും എല്ലാ തരത്തിലും മമ്മൂക്ക അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ കൂടെയും അടിപൊളിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പാട്ട് പാടിയത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന് പറഞ്ഞ സിനിമയിലാണ്, ചെമ്പഴുക്ക. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു പാട്ട് പാടുന്നത്. അത് തുടക്കത്തിൽ തന്നെ ഒരു പാട്ടൊക്കെ പാടേണ്ടി വരും, എല്ലാവരും കൂടെ ചേർന്ന് പാടുന്ന ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഈ ഇതിൻ്റെ പാട്ടിൻ്റെ ട്രാക്ക് കേൾപ്പിച്ചു തന്നു ലൊക്കേഷനിൽ വെച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി. ഞാൻ ഇതൊരു ഒരു പെപ്പി ഒരു മോഡേൺ സോങ് പോലെയാണ്, അപ്പോൾ എനിക്കും ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ കേട്ട് കേട്ട് ലൊക്കേഷനിൽ തന്നെ ഇത് കേട്ട് ഇതിൻ്റെ ട്യൂൺ മനസ്സിലുണ്ടായിരുന്നു. അതിന് ശേഷം ഷൂട്ടിങ്ങിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്തത്. അത് റെക്കോർഡ് ചെയ്തപ്പോഴും കുറച്ചു നേരം ഒരു ഇതുണ്ടായിരുന്നു, എൻ്റെ ശബ്ദം എനിക്ക് തന്നെ കേൾക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു രസമുണ്ട്, അത് നല്ല എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിൽ ഉണ്ണിയും ഞാനും ചേർന്നിട്ടാണ് പാട്ട് പാടി, നമ്മൾ ഒരുമിച്ച് ആ റെക്കോർഡ് ചെയ്തത്. എൻജോയ് വാട്ട് യു ഡു, ഒരായിരം കിനാവുമായി പറന്നു വിൻ തൊടു, എൻജോയ് വാട്ട് യു ഡു, ഒരായിരം കിനാവുമായി പറന്നു വിൻ തൊടു. ഇഫ് യു കാൻ വിൻ യു കാൻ ഡു ഇറ്റ് ഓൾ ദിസ് വി ടോൾഡ് യു ഡു. Always be cool, mind is the tool, no wonder we will do. അത് ഒരു ഇൻസ്പയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിന് എന്ത് സന്തോഷം, എൻജോയ് വാട്ട് യു ഡു, നിങ്ങൾ ചെയ്യുന്നത് എന്തും എൻജോയ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടിയുള്ളൊരു പാട്ടാണ്. അഞ്ച് പാട്ടുകളുണ്ട് അതിൽ. അഞ്ചും അതായത് പാട്ടിന് വേണ്ടിയുള്ള ഒരു പാട്ടുകളല്ല ഇതൊന്നും, അത് കഥ ഡെവലപ്പ് ചെയ്യുന്ന ഈ പാട്ടുകളിലൂടെയാണ്. പാട്ടുകളിൽ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു മൂഡിന് അഞ്ച് രീതിയിലുള്ള പാട്ടുകളാണ് അതിൽ. രണ്ടാമത്തെ പാട്ടാണ് സിനിമയിൽ ഇത് വരുന്നത്, ഞങ്ങൾ പാടിയ പാട്ട്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ളൊരു കമ്പോസിഷൻസ് ആണ് എല്ലാം. അതിലൊരു ഇമോഷണൽ പാട്ടുകളുണ്ട് ഭയങ്കര. ഇതിലും എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ട്, ജോ ക്രേസി ജോ എന്ന് ഞങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഒരു സോങ് ഉണ്ട്. നെഞ്ചിനുള്ളിൽ
മങ്ങോ മങ്ങി നിൽക്കും മൃദുവർണ്ണങ്ങൾക്കു വേണ്ടും നാളുതോറും ചന്തമേകി കുഞ്ഞു തുമ്പി കളിയോ ഞാലാടിടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. ഷൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായ എപ്പോഴും അതുകൊണ്ട് ഈ സീൻസ് കൂടുതലും കുറേ ഈ പാട്ടുകളുടെ ഇടയിൽ വരുന്നത് കൊണ്ട് ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എനർജിയും ഇങ്ങനെ ലൊക്കേഷനിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ പാട്ട് എനിക്ക് നേരത്തെ എന്നിട്ട് ഇതൊന്ന് പഠിക്കാനൊക്കെ ആയിട്ട് അയച്ചു തന്നിരുന്നു രാഹുൽ. രാഹുൽ പറയണത് വലിയ കുഴപ്പമില്ലാണ്ട് പാടിയെന്നൊക്കെയാണ്. ഞങ്ങളിത് ഇതിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അനുപല്ലവി ആഡ് ചെയ്ത് ചേർത്തിരുന്നു. അത് റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ഞങ്ങൾ ആഡ് ചെയ്തത്. അതായത് അപ്പം തന്നെ രാഹുൽ നാല് വരിയും അതിൻ്റെ ട്യൂണൊക്കെ പറഞ്ഞു തന്ന് ഒരുമാതിരി ഒപ്പിച്ച് പാടി. പക്ഷെ രാഹുൽ എന്നെ സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു. എല്ലാവരോടും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പാട്ടൊക്കെ. പക്ഷെ നമുക്ക് പാടാൻ പറ്റിയ പാട്ടാണെങ്കിൽ സന്തോഷത്തോടെ ട്രൈ ചെയ്യാം. ഹരിമുരളീരവം പോലത്തെ പാട്ടൊന്നും എനിക്ക് പറ്റില്ല. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് കൊടൈക്കനാലിലാണ്. ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തത് കൊടൈക്കനാലിലാണ്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ഞങ്ങൾ ചെല്ലുമ്പോൾ, അതെ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. കുറച്ച് അതിൻ്റെ പോർഷൻസ് കൊച്ചിയിലും എടുത്തിരുന്നു. അപ്പോൾ കൊടൈക്കനാലിൽ ഉള്ളൊരു, കാരണം ഇടയ്ക്ക് മിസ്റ്റും ഫോഗും ഒക്കെ വന്ന് കവർ ചെയ്യും. അപ്പം ഞങ്ങൾ ചില മലയുടെ മുകളിൽ മിസ്റ്റും ഫോഗും ഒക്കെ ആവശ്യമുള്ള സീൻ ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രിപ്പറേഷനിൽ തൂക്കിയെടുത്ത് മലയുടെ മുകളിൽ പോയിട്ട് ഫോഗ് ഉള്ള സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഒക്കെ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഫോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ അവസാനം വിചാരിക്കുക എന്താ വേണ്ട, ഫോഗ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ഷോട്ട് വെക്കുമ്പോഴേക്കും ഫോഗ് വന്ന് മൂടും. പിന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വിചാരിച്ച പോലെ ഷൂട്ട് നടക്കില്ല, തണുപ്പ് ഭയങ്കരമായിട്ട്. രാത്രി സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇതിൽ കാണാൻ ഭയങ്കര ഒരു, ഇതിൽ ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു വീട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു. അത് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ബംഗ്ലാനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു വർക്കാണ്. ഭയങ്കര ഒരു ഇങ്ങനെ ശരിക്കും ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് കൺസ്ട്രക്ട് ചെയ്തു, സെറ്റ് ഉണ്ടാക്കി, അതായത് എൻ്റെ റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ സിനിമയിൽ ബ്രത്ത് ടേക്കിംഗ് വിഷ്വൽസ് ഉണ്ട്. ശരിക്കും നീലിൻ്റെ മനോഹരമായിട്ടുള്ള വർക്ക് ഇതിലുണ്ട്. അപ്പോൾ ആ ശരിക്കും പല രൂപത്തിലുള്ള ഒരേ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ്, പക്ഷെ പല ഭാവങ്ങളിലാണ് അത് ഓരോ സീനിലും കാണുന്നത്. ചില സമയത്ത് ഇങ്ങനെ ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ ആണെങ്കിലും, ചില സമയത്ത് മിസ്റ്റ്, ദൂരെ ലൈറ്റുകൾ, പളനിയൊക്കെ ആ മലയുടെ മുകളിൽ നിന്നാൽ കാണായിരുന്നു. അപ്പോൾ രാത്രിയാവുമ്പോൾ അതിൻ്റെ ഭംഗിയുള്ള വെളിച്ചം, ലൈറ്റുകൾ ഇങ്ങനെ ഇങ്ങനെ മിന്നിത്തിളങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ തരത്തിലാണ് ഈ പ്രകൃതി ഞങ്ങൾ കണ്ട് പകർത്തിക്കൊണ്ടിരുന്നത്. ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് എന്ന് പറയാനില്ല, എന്നും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞ് ചിരിക്കാനും കേട്ട്. നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണ് ആഘോഷിച്ചത്? റോജിയുടെ. ആ എൻ്റെ ബർത്ത്ഡേ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മിണ്ടിയില്ല. ആരോടും മിണ്ടാതെ ആ ദിവസം അങ്ങ് കടന്നുപോയി. അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരിത് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഇവർ എൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അന്ന് കുറച്ചൊരു 7-8 മണി വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ല, അതിനു മുമ്പ് റോജിന്റെ ബർത്ത്ഡേ, അതാണ് അതിൽ ആദ്യം പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. റോജിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കാം റോജിൻ. അതെ, ഭയങ്കര സർപ്രൈസ്. അത് വേറെ സൈഡിൽ കൊളായി. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താന്ന് വെച്ചാല്, ലാസ്റ്റ് ഷോട്ടും കഴിഞ്ഞിട്ട് ഓക്കെ ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ ഓഫാവും. ലൈറ്റ്സ് ഒക്കെ ഓഫായിട്ട് അത് കഴിഞ്ഞിട്ട് കേക്കും കാൻഡിലും ആയിട്ടാണ് വരുന്നത്. റോജിന് പോലും അറിയില്ലായിരുന്നു. അതിന് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പാട്ടൊക്കെ പാടി ഭയങ്കര സർപ്രൈസ് ഒക്കെ കൊടുത്തു. എന്നിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ അറിഞ്ഞത്. ഇതേ നമ്പർ ഇവർ തിരിച്ച് എനിക്ക് ഇട്ടടിച്ചു, ഞാനിത് അറിയണില്ല. അപ്പൊ ഷോട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഓക്കെ, കട്ടിന് പകരം ഓക്കെ എന്ന് മാത്രം പറഞ്ഞപ്പോഴേക്കും ലൈറ്റ്സ് ഒക്കെ ഓഫായി. ഈ മലയുടെ മുകളിലാണ് ഫുൾ ഇരുട്ട്. ഞാനിങ്ങനെ അയ്യോ എന്ത് ചെയ്യും, എല്ലാവരും എവിടെ എന്നൊക്കെ. ഞാൻ ഫോണൊക്കെ തപ്പാണ്, ടോർച്ച് കോൺജൻ. അപ്പൊ നോക്കുമ്പോ കേക്കും കാൻഡിൽസും ഒക്കെ ആയിട്ട് എല്ലാരും വന്ന്
അത് ശരിക്കും പറഞ്ഞ റോജിന്റെ സർപ്രൈസ് പാർട്ടി കൊള്ളായി, പക്ഷെ എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒരു എനർജി എന്നുള്ളത്, അത് നമുക്കും ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. തമാശകളും ചളികളും ഒക്കെ പിന്നെ ഇഷ്ടം പോലെ ആയതുകൊണ്ട് ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളെ രണ്ടാളുടെയും കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നമ്മളെല്ലാവരും. ഇതില് ലാലു ചായൻ ഉണ്ട്, ലാലു അലക്സ് ഉണ്ട്, കലാരഞ്ജന ചേച്ചി ഉണ്ട്, രേഖ ചേച്ചി ഉണ്ട്, പേളി ഉണ്ട്, പിന്നെ കിരൺ ഉണ്ട്. അപ്പൊ കുറച്ച് നല്ല നല്ല ഒരു സ്റ്റാർ കാസ്റ്റും നല്ലൊരു ടെക്നിക്കൽ സൈഡും എല്ലാവരും ഒരു നല്ല നല്ല ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ ഈ ആ ഒരു നന്മ ഈ സിനിമയിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാ തോന്നി എന്തായാലും വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും അത് ഇഷ്ടപ്പെട്ടാത്ത ഒരു വലിയ വിജയത്തിലേക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും കണ്ട് ആസ്വദിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം.